നമസ്കാരം. ഞാൻ ഡോക്ടർ വിജയഗോപാൽ, എം വി ആറിലെ റേഡിയേഷൻ ഓൺകോളജിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹെഡ് ആൻഡ് നെക്ക് റേഡിയേഷൻ തെറാപ്പിയിലെ ലേറ്റ് ടോക്സിക് എഫക്ട്സ് എങ്ങനെ പുതിയ പുതിയ ടെക്നോളജി വെച്ചിട്ട് തരണം ചെയ്യാന്നുള്ളതാണ്. അതിൽ നമുക്ക് പഴയ ടെക്നോളജി എന്താണെന്ന് കൂടെ മനസ്സിലാക്കേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് റേഡിയേഷൻ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഡെലിവർ ചെയ്യുന്നതും കൂടെ അറിയണം. ഈ ഹെഡ് ആൻഡ് നെക്ക് റേഡിയേഷൻ തെറാപ്പിയിൽ കുറേയധികം ക്രിട്ടിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മളുടെ കണ്ണ് വരുന്നുണ്ട്, ബ്രെയിൻ വരുന്നുണ്ട്, സുഷുമ്നാ നാഡികൾ വരുന്നുണ്ട്, ചെവിയുടെ നാഡികൾ വരുന്നുണ്ട്, പരോട്ടിഡ് ഗ്ലാൻസ്, പല്ലുകൾ, ഉമ്മിയർ ഗ്രന്ഥികൾ, ലാരിങ്സ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, അങ്ങനെ വളരെയധികം, പിന്നെ സുഷുമ്നാ നാഡി, അധികം വളരെയധികം ക്രിട്ടിക്കൽ സ്ട്രക്ചറുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഹെഡ് ആൻഡ് നെക്ക് ഏരിയ. അപ്പോൾ അങ്ങനെ അതേസമയം ട്യൂമർ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഡോസ് റേഡിയേഷൻ വേണ്ടി വരും. പലപ്പോഴും ഈ സ്ട്രക്ചറുകൾക്ക്, ഈ ക്രിട്ടിക്കൽ സ്ട്രക്ചറുകൾക്ക് താങ്ങാവുന്ന ഡോസിനേക്കാൾ അധികം ഡോസ് റേഡിയേഷൻ വന്നാലേ നമുക്ക് ഈ ട്യൂമറുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഈ റേഡിയേഷൻ എങ്ങനെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്? അതൊരു പ്രത്യേക മെഷീനുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ലീനിയർ ആക്സിലേറ്റർ എന്നുള്ള മെഷീനാണ്. അതിൽ നിന്നും എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് അത് വരുന്നത്. റേഡിയേഷൻ വെളിയിൽ നിന്ന് വന്ന് നമ്മളുടെ സ്കിൻ പിയേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലുള്ള ടിഷ്യൂസ് എല്ലാം പിയേഴ്സ് ചെയ്ത് ടാർജറ്റ് എവിടെയാണോ അവിടേക്ക് റേഡിയേഷൻ ഫോക്കസ് ചെയ്യണം. പണ്ടത്തെ ടൈപ്പ് റേഡിയേഷൻ ആയിരുന്നെങ്കിൽ ഇത് രണ്ടോ മൂന്നോ ആംഗിളിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഫുൾ ബ്ലോക്ക് ഓഫ് ടിഷ്യൂസിനും ഹൈ ഡോസ് റേഡിയേഷൻ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണ് വന്നു കഴിഞ്ഞാൽ കണ്ണിന് ഫുൾ ഡോസ് റേഡിയേഷൻ, സലൈവറി പരോട്ടിക് ഗ്ലാൻഡ് വന്നു കഴിഞ്ഞാൽ പരോട്ടിക് ഗ്ലാൻഡിന് ഫുൾ ഡോസ് റേഡിയേഷൻ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ അവയവത്തിൻ്റെ ഫങ്ഷൻ അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള റേഡിയേഷന് പണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 10 or 15 വർഷത്തിലുള്ള പുതിയ ടെക്നോളജികൾ, പുതിയ മെഷീനുകൾ, അതായത് ലീനിയർ ആക്സിലേറ്ററുകൾ, പ്രോട്ടോൺ തെറാപ്പി, ടോമോതെറാപ്പി മെഷീൻ, സൈബർ നൈഫ് ടെക്നോളജികൾ, ഇത് ഇൻറ്റൻസിറ്റി മോഡുലേറ്റർ റേഡിയേഷൻ തെറാപ്പി, വിമാറ്റ് ആർക്ക് തെറാപ്പി, അതെല്ലാം വന്നതോടുകൂടി നമുക്ക് റേഡിയേഷൻ പ്ലാൻ ചെയ്യാവുന്നതിൻ്റെ പരിമിതികൾ പല മടങ്ങ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഡോസ് റേഡിയേഷൻ ട്യൂമറിലേക്ക് കൊടുത്തിട്ട് ചുറ്റുമുള്ള നോർമൽ ടിഷ്യൂസിനെ വളരെയധികം ഡോസ് കുറയ്ക്കാൻ പറ്റുന്നത് ഇന്ന് സാധ്യമാണ്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം ഓരോരോ അവയവങ്ങളിലേക്കും എങ്ങനെയാണ് റേഡിയേഷൻ്റെ ഡോസ് കുറയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളത്. മേലെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ കണ്ണ് കണ്ണിൻ്റെ ഞരമ്പുകൾ, അതായത് ഓപ്റ്റിക് നെർവ്, ഓപ്റ്റിക് കയാസ്മ, ഇതാണ് നമ്മളുടെ കാഴ്ചയെ നിയന്ത്രിക്കുന്ന അവയവങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നാസോഫാരിങ്സിലുള്ളൊരു ക്യാൻസർ വരികയാണെങ്കിൽ അതിന് ഏകദേശം ഒരു 70 gray റേഡിയേഷൻ നമ്മൾ ആ ട്യൂമറിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കണം. അതായത് കണ്ണിൻ്റെ ഞരമ്പുകളുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു ട്യൂമറാണ്. പക്ഷേ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക്, ഓപ്റ്റിക് നെർവുകൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഡോസ് 50 gray ആണ്. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച ശക്തിയെ ബാധിക്കുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരാം. അത്തരം കോംപ്ലിക്കേഷൻസിന്, അതായത് റേഡിയേഷൻ തെറാപ്പി എല്ലാം കഴിഞ്ഞ് ഒരു 6 മാസമോ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് വരുന്ന കോംപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ ലേറ്റ് ടോക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഇന്ന് വളരെ ഏർലി സ്റ്റേജിൽ വളരെയധികം പേഷ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അവർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ് വർഷങ്ങളോളം ജീവിച്ചിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇത്തരം ലേറ്റ് ടോക്സിറ്റീസ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഡേ ടു ഡേ ലൈഫിനെ അത് വളരെയധികം ബാധിക്കും. അപ്പോൾ ഇത് നമുക്ക് നാസോഫാരിങ്സ് ക്യാൻസറിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ വിമാറ്റ് അല്ലെങ്കിൽ IMRT ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് നാസോഫാരിങ്സിലെ ആ ട്യൂമറിൻ്റെ ഉള്ളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് റേഡിയേഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഓരോ അവയവം വരയ്ക്കുന്നു, അതിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ നോർമൽ ടിഷ്യൂസും വരയ്ക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നാസോഫാരിങ്സിലെ ആ ട്യൂമറിലേക്ക് നമ്മൾ 70 gray വേണമെന്ന് കമ്പ്യൂട്ടറിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നു. അതേസമയം
തൊട്ടടുത്ത് കിടക്കുന്ന ഓപ്റ്റിക് നെർവോ ഓപ്റ്റിക് ആയാസമോ 50 ഗ്രേക്ക് കൂടുതൽ പോകാൻ പാടില്ല എന്നുള്ളൊരു കമാൻഡ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മളുടെ മെഡിക്കൽ ഫിസിസ്റ്റ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് അവർ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിന് അതിൻ്റെ ഡോസിമെട്രി നോക്കാം, നോക്കിയിട്ട് നമുക്കത് പെർഫെക്റ്റ് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാനുള്ള ടെക്നോളജി ഇന്ന് സാധ്യമാണ്. അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പരോട്ടിഡ് ഗ്ലാൻസ്, അതായത് ഈ ചെവിയുടെ താഴെ കാണുന്ന ഗ്രന്ഥികളാണ് പരോട്ടിഡ് ഗ്ലാൻസ്. അതുപോലെ ഇവിടെ താടിയുടെ താഴെ വരുന്ന സബ് മാൻഡിബുലർ ഗ്ലാൻസ്, ഈ ഓരോ സൈഡിലും ഈ രണ്ടെണ്ണം വെച്ച് അപ്പോൾ 4 ഗ്ലാൻസ്. പ്രധാനമായിട്ട് ഈ 4 ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം വെച്ചിട്ടാണ് നമുക്ക് വായിൽ ഉമിനീരുണ്ടാവുന്നത്. മുമ്പ് അതായത് ഒരു 10-20 വർഷം മുമ്പുള്ള റേഡിയേഷൻ തെറാപ്പി ടെക്നിക്ക് വെച്ചിട്ട് ഈ അവയവങ്ങൾക്ക് റേഡിയേഷൻ്റെ ഡോസ് കുറയ്ക്കാൻ അസാധ്യമായിരുന്നു. കാരണം വായിലെ ക്യാൻസറിന് ആവശ്യമായിട്ടുള്ളതിൻ്റെ 1/3 റേഡിയേഷനെ ഈ ഗ്ലാൻഡുകൾക്ക് താങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ടെക്നോളജി വെച്ചിട്ട് IMRT ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് വായിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് റേഡിയേഷൻ കൊടുക്കാൻ പറ്റും. അതേസമയം പരോട്ടൈഡ് ഉമിനീർ ഗ്രന്ഥികളുടെ താങ്ങാൻ പറ്റുന്ന ഡോസിലേക്ക് നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി അത് ഓപ്റ്റിമൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ ഒരു പരിധിവരെ ഇതിൻ്റെ ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനം നമുക്ക് നോർമലൈസ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണം, വായിൽ ഉമിനീർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നോക്കാം. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ കൂടെ വെള്ളം കുടിക്കേണ്ടി വരും. അതുമാത്രമല്ല പല്ലിൻ്റെ കേടുവരാനുള്ള സാധ്യതകളും വളരെയധികമാണ്. വായിൽ ഉമിനീരില്ലെങ്കിൽ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നാക്കും പിന്നെ ബക്കൽ മ്യൂക്കസ് അങ്ങനത്തെ അതെല്ലാം പല്ലിൽ വന്ന് റബ്ബ് ചെയ്ത് ഉറഞ്ഞുറഞ്ഞ് പല്ലിന് ഇഞ്ചുറി വരും. അത് ഇന്നത്തെ മോഡേൺ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. ചില അവസരങ്ങളിൽ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ട്യൂമർ പരോട്ടിക് ഗ്ലാൻഡിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കത് മുഴുവനുമായിട്ട് അതിന് സേവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഒരു പരിധിവരെ അത്തരം സാഹചര്യത്തിൽ നമുക്കത് ആ അവയവത്തിൻ്റെക്കുള്ള റേഡിയേഷൻ്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടുള്ള ഒരു ലേറ്റ് ടോക്സിറ്റി നമുക്ക് വളരെ വളരെ അധികം കുറയ്ക്കാൻ പറ്റും. പിന്നെ അടുത്തത് നമ്മുടെ സുഷുമ്ന നാഡി. പലപ്പോഴും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറുകളുടെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ, അതായത് ഒരു ഹൈ ഡോസ് റേഡിയേഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ സുഷുമ്ന നാഡി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. അതിലേക്ക് ഹൈ ഡോസ് റേഡിയേഷൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കൈകാൽ തളരുക, ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തളരുക, അങ്ങനത്തെ ഒരവസ്ഥ പിന്നീട് പല വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സുഷുമ്ന നാഡിക്ക് താങ്ങാവുന്ന ഡോസ് വെച്ചിട്ട് ഉള്ള ഒരു മോഡുലേഷന് പണ്ട് നടക്കുകയുള്ളായിരുന്നു. ഇന്ന് നമുക്ക് അതല്ല സാഹചര്യം, അതല്ല. പുതിയ ടെക്നോളജി വെച്ചിട്ട് ട്യൂമറിലേക്ക് ഫോക്കസ് ചെയ്ത് ഹൈ ഡോസ് റേഡിയേഷൻ കൊടുക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കമ്പ്യൂട്ടർ ടെക്നോളജി വെച്ചിട്ട് സുഷുമ്ന നാഡിയിലേക്ക് അതിന് താങ്ങാവുന്ന ഡോസിൽ കൂടുതൽ പോകാതെ നോക്കാൻ നമുക്ക് ഇന്ന് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഒരു കോംപ്ലിക്കേഷനെ പറ്റി നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇന്നില്ല. അടുത്തതായിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരുന്നു ലാരിങ്സിൽ, അതായത് നമ്മുടെ സ്വനപേടകത്തിലേക്ക് ഹൈ ഡോസ് റേഡിയേഷൻ വന്നിട്ട് സംസാരശേഷിയിലുള്ള വരുന്ന വ്യത്യാസങ്ങൾ, അതും ഇതേ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. പിന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആണ് കോസ്മെറ്റിക് ആയിട്ടുള്ള ഇത്, അതായത് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മളുടെ തലമുടി അതിനൊക്കെല്ലാം വരുന്ന ലേറ്റ് ടോക്സിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. റേഡിയേഷൻ എടുക്കുമ്പോൾ, അതായത് റേഡിയേഷൻ എടുക്കുന്ന ആ ഒരു മാസമോ ഒന്നര മാസമോ പലപ്പോഴും തൊലിപ്പുറമേ ബ്ലാക്ക് കളർ റെഡ് കളർ വരാം, മുടിക്കൊഴിഞ്ഞു പോകാം. പക്ഷേ നമുക്ക് ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് ഇത് തൊലിയിലേക്ക്, അതായത് സ്കിന്നിലേക്ക് വരുന്ന റേഡിയേഷൻ ഡോസ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. ഇത് സ്കിൻ അതേപോലെ നമ്മുടെ മുടിയിലേക്ക് വരുന്ന ഹൈ ഡോസ് റേഡിയേഷൻ വരുന്നത് വളരെ വളരെയധികം നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഇന്ന് ടെക്നോളജി വെച്ച് സാധ്യമാണ്. അതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് വളരെ ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഹെയർ ലോസ് ഉണ്ടാവില്ല. മുടി അങ്ങനെ കൊഴിഞ്ഞു പോയ മുടി തന്നെ പഴയ പോലെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരാവുന്ന ഒരു അവസ്ഥ നമുക്ക് ഇന്നുണ്ട്.
ഇതൊക്കെയാണ് നമുക്ക് കുറച്ചൊരു ചെറിയ റേഡിയേഷനിലൊരു ലൈറ്റ് ടോക്സിറ്റീസിനെ എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ളതിന് ഈ മോഡേൺ ടെക്നോളജി നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും പുതിയൊരു മെഷീനാണ് പ്രോട്ടോൺ തെറാപ്പി എന്ന പേരിലൊരു മെഷീൻ. അതിൽ ഈവൻ ബ്രെയിനിൻ്റെ ഉള്ളിൽ, അതായത് കണ്ണിൻ്റെയോ ഓപ്റ്റിക് നെർവിൻ്റെയോ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ട്യൂമറിന് ആ ട്യൂമറിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് റേഡിയേഷൻ കൊടുക്കാനുള്ള സൗകര്യവും നമുക്കുണ്ട്. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി തെറാപ്പിയാണ്. അപ്പോൾ ഇത് ഇത്തരം ഒരു പുതിയ ന്യൂവർ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ട്യൂമർ കൺട്രോൾ മാക്സിമം അച്ചീവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതേസമയം ട്രീറ്റ്മെൻറ്റ് കൊണ്ടുള്ള സൈഡ് എഫക്റ്റുകൾ വളരെയധികം കുറയ്ക്കാനും പലതും പ്രാക്ടിക്കലി പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള കുറേ ടോക്സിറ്റീസ് നമുക്കിപ്പോൾ നമ്മൾ കാണുന്നേയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സേഫായിട്ട് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിന് റേഡിയേഷൻ തെറാപ്പി കൊടുക്കാനുള്ള ടെക്നോളജി ഇന്ന് നമുക്കുണ്ട്.